ഹായ് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് ഇന്നത്തെ ഐറ്റം അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപ്പൊളി സംഭവം തന്നെയാട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എല്ലുള്ളതും ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക ഇനി നമുക്ക് നമുക്കതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കണത് ഗരം മസാലപ്പൊടിയാണ് അതൊരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ ൽക്ക പാകത്തിന് ഉള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കണത് ഒരു ടീസ്പൂണോളം മൈദ ചേർക്കണ്ട് അതേമാതിരി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കണ്ട് അത് താൽപര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ അതില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു ഇനി ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി സാധാരണ ഒരു വലുപ്പുള്ളതാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്താൽ മതി ഇത് ഞാൻ ഏറ്റവും ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് അതോരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുരു പെട്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ഓട്ടോ കുരു ഒന്നും വേണ്ട അപ്പോൾ ഇത്രയും സംഭവങ്ങളും ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക നമ്മുടെ ചിക്കനിലൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുക ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ല കാഞ്ഞ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓരോന്നോരോന്ന് പിറക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നല്ല ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചും മറിച്ച് നല്ലപോലെ വേവിച്ച് വറുത്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ സംഭവം ഇത്ര തന്നെയുള്ളൂ അപ്പോൾ ഇത് വറുത്ത് നമുക്ക് എണ്ണ വാറ്റി ഒന്ന് കോരിയെടുക്കാം അപ്പോൾ അതൊന്ന് വറുത്ത് കോരി ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു വെച്ചും കൂടി ഉണ്ട് വറുക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്ക് ഓയിൽ വേണ്ട അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പിടിയോളം ഒരു വലിയൊരു പിടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു സവോളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളനരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി മാത്രം ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക അത് ചെറിയ ഉള്ളി ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി ചേർക്കാം അതെല്ലാം ഉള്ളി ചേർക്കാൻ അധികം ഇല്ല എന്നുണ്ടെങ്കിൽ സവോളം മാത്രമായാലും കുഴപ്പമില്ല പക്ഷേ ആ ചെറിയ ചെറിയുള്ളീടെ ആ ഒരു ടേസ്റ്റ് എന്തായാലും സവോള ചേർത്ത് കഴിഞ്ഞാൽ കിട്ടില്ല ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പരമാവധി കൂടുതൽ ഉള്ളി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റി അങ്ങോട്ട് എടുക്കണം അപ്പം കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വഴി കിട്ടില്ലല്ലോ അപ്പോൾ അതങ്ങോട്ട് വഴി അപ്പോൾ നമുക്ക് നമുക്കിതിൽ വേണമെങ്കിൽ ഇനി എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് അതല്ലെങ്കിൽ നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ വഴച്ചെടുക്കാം അപ്പോൾ സവാളൊക്കെ ശരിക്കും അങ്ങനെ വെന്ത് ഉടഞ്ഞോട്ടെ അതേമാതിരി അങ്ങനെ നല്ലപോലെ വഴറ്റി അങ്ങോട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് വഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഒക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഈ ചിക്കൻ മെയിൻ പറയുന്നത് ചില്ലിയാണ് അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തരുന്നത് സംഭവം നല്ല സ്പൈസിയാണ് അപ്പോൾ ഇത്രയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം ഇത് ഞാൻ മുളക് പൊടി രണ്ടും ക്രഷ്ഡ് ചില്ലിയും ഒക്കെ അളവ് കുറവാണ് ഇട്ടേക്കുന്നത് അതൊന്നുള്ളത് നമുക്ക് ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം അത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഇപ്പോൾ ചേർത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതേമാതിരി എന്താ പറയുക ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് ആയി കൊടുക്കേണ്ട കാരണം കൊണ്ടാണ് ഇത്തിരി അങ്ങോട്ട് എരി കുറച്ചത് നമ്മുടെ വീട്ടിലെ എരിവെങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് എരി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചേർത്ത് കൊടുക്കണം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് കുറച്ച് ടൊമാറ്റോ സോസ് ആണ് അത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടിയിട്ട് ഒന്ന് വഴച്ചി എടുക്കുക നമ്മുടെ മുളക് മൂത്ത് കഴിയുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ ടൊമാറ്റോ സോസും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിടണം അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പൊക്കോട്ടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ നല്ലപോലെ ഒരു എന്താ പറയുക മീഡിയം ഫ്ലെയിമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് വഴിച്ചി എടുക്കാം അപ്പോൾ അതങ്ങനെ അതും കൂടി ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്കൊന്ന് ഗ്രേവി ആക്കേണ്ട ഇതൊന്ന് നമ്മുടെ ചിക്കൻ ശരിക്കും അതിനിങ്ങനെ പെരട്ടി അങ്ങോട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രേവി ആക്കണം അപ്പോൾ നമുക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ചെറിയ ഒരു പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് പറ്റി പിടിക്കാവുന്ന ആ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ട് ഒന്നിത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താറേ അപ്പോൾ അതേ കണ്ടില്ലേ ഇതേമാതിരി ഒന്ന് പേസ്റ്റ് രൂപേന ആവണ തരത്തിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ച് കിട്ടേ വേണ്ട അല്ലാണ്ട് ഒരുപാട് നേരം നമ്മൾ അത് ഇട്ടിങ്ങനെ കുറുക്കിയെടുക്കണമെന്നൊന്നുമില്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെറിയൊരു പേസ്റ്റ് പോലെ ആയതും കുറച്ചൊക്കെ ഒന്ന് വെള്ളം വറ്റി നല്ല ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് തട്ടി കൊടുക്കാം ഇനി നമ്മുടെ ഈ ഗ്രേവി എല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലോട്ട് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് എടുക്കണം ഇത് ശരിക്കും ചാറ് പോലെയല്ല നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ് ഗ്രേവി അധികം വേണ്ട ശരിക്കും ചിക്കൻ ില് എല്ലാ ഗ്രേവിയും ചിക്കനില് പറ്റി പിടിക്കാവുന്ന തരത്തില് വേണം എടുക്കാനായിട്ട് അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അത്രയ്ക്കുള്ള ഒരു ഗ്രേവി നമ്മൾ ആക്കി കൊടുത്താൽ മതി അപ്പം ആ ചിക്കൻ എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സംഭവം എനിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ശരിക്കും പറയാൻ വെച്ചാൽ ചിക്കൻ വറുത്ത ആ ഒരു ഓയിലന്നെ നമുക്ക് വറുത്തെടുക്കായിരുന്നു പക്ഷെ ആ ഒരു തിരക്കിൽ ഞാനത് വിട്ടുപോയി അപ്പോൾ ഞാൻ വേറെ ഒരു പാൻ വെച്ചു അതിലേക്ക് ചിക്കൻ വറുത്ത ഓയിൽ ഓയിലിനെയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതേമാതിരി കുറച്ച് ഉണക്കമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് പത്ത് ഉണക്കമുളക് ഉണ്ട് അത് രണ്ടാക്കി പൊട്ടിച്ച് അത് ഇട്ട് കൊടുക്കുക അതേമാതിരി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു പിടി കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ആ ചിക്കൻ വറുത്ത കയ്യോടെ കൈയ്യോടെ തന്നെ ഇതൊന്ന് വറുത്ത് കോരി എടുത്ത് വെക്കുമായിരുന്നു പക്ഷേ ആ ഒരു തിരക്കിൽ വിട്ടുപോയി അപ്പം ഇനി ഇതെന്താ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തൊന്ന് നിറം മാറി കഴിയുമ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇത്രന്നെയുള്ളു നല്ല ടേസ്റ്റ് തന്നെയാണ് ശരിക്കും ആ ടൊമാറ്റോ സോസിൻ്റെയും ആ ചില്ലിയുടെയും എല്ലാം നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ചോറിന്റെ കൂടെയോ അതല്ല ചപ്പാത്തിയോ പൊറോട്ടോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ സൂപ്പർ സംഭവം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ കമന്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്താനായിട്ട് മറക്കരുത് എങ്കിലേ ഞാൻ എന്നാ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ശരി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ